കൊടുങ്കാട്ടിൽ അഭയം തേടി ചെന്നപ്പോൾ ശിവഗംഗയുടെ രാജ്ഞിക്ക് കിരീടവും ചെങ്കോലുമില്ലായിരുന്നു. ആർപ്പ് വിളിക്കുന്ന അനുയായികളും ആജ്ഞ കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഭടന്മാരും ഭൃത്യരും സേവകരുമില്ലായിരുന്നു. ആവോളമുണ്ടായിരുന്നത് എവിടെ നിന്നാണോ രക്ഷപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നത് അതേ സ്ഥലത്തേക്ക് പ്രൗഢിയോടെ മടങ്ങിപ്പോകുമെന്ന ആത്മവീര്യവും പകവിട്ടാനുള്ള ആവേശവും മാത്രം. ഒടുവിൽ ശിവഗംഗയുടെ ചരിത്രത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ സ്വന്തം പേരെഴുതി രാജ്ഞി തമിഴ്നാടിൻ്റെ വീരപുത്രി വേലു നാച്ചിയർ, കൂടെ ലോക ചരിത്രത്തിലെ ആദ്യത്തെ ചാവേർ പോരാളിയായി മാറിയ സർവ്വസൈന്യാധിപ കുയിലിയും. ഹൈ ഓൾ, എ വാം വെൽക്കം ടു കേസ് ഗ്യാൻ. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് ചെല്ലമുത്തു വിജയരഘുനാഥ സേതുപതി രാജാവിൻ്റെയും സഗന്ധി മുത്തലി റാണിയുടെയും മകളായി 1730 ജനുവരി 3 വേലു നാച്ചിയാർ ജനിച്ചു. ഈ കുടുംബത്തിൽ ആൺ പിന്തുടർച്ചാവകാശം ഇല്ലാതിരുന്നതിനാൽ രാജകുമാരനെ പോലെയാണ് വേലു നാച്ചിയാരെ മാതാപിതാക്കൾ വളർത്തിയത്. കുതിരസവാരിയിലും അമ്പെയ്ത്തിലും വടികൊണ്ടുള്ള ആയുധന കലകളിലും അവർ നന്നായി പരിശീലനം നേടി. യുദ്ധതന്ത്രങ്ങളും രാജഭരണ തന്ത്രങ്ങളും കുമാരിയെ പഠിപ്പിച്ചു. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഉറുദു എന്നീ ഭാഷകളിൽ റാണിക്ക് പ്രാവീണ്യമുണ്ടായിരുന്നു. 16-ാമത്തെ വയസ്സിൽ ശിവഗംഗയുടെ രാജാവായ ഉദയദേവറിനെ വേലു നാച്ചിയാർ വിവാഹം കഴിച്ചു. 1772 രാജാവ് ആർക്കോട്ട് നവാബുമായി ഘോരയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കാലം. പ്രാദേശിക പിന്തുണയിൽ തേവർ വേഗത്തിൽ വിജയം കരസ്ഥമാക്കേണ്ടതാണ്. ഒരിക്കൽ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ ബ്രിട്ടീഷ് സൈന്യം നവാബുമായി ചേർന്ന് മതിയായ സുരക്ഷയില്ലാതെ മഹാരാജാവ് കാളയാർ കോവിലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാട് നവാബിൻ്റെ പട്ടാളം ക്ഷേത്രം വളയുകയും രാജാവിനെ വധിക്കുകയും ശിവഗംഗ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഭർത്താവിൻ്റെ ജീവനും രാജ്യത്തിൻ്റെ അഭിമാനത്തിനും വേണ്ടി പകരം ചോദിക്കാൻ ഒരു നാൾ മടങ്ങി വരിക തന്നെ ചെയ്യും എന്ന് പ്രതിജ്ഞയെടുത്തതിന് ശേഷം മകളോടും ബാക്കി വന്ന അനുയായികളോടുമൊപ്പം നാച്ചിയാർ ഡിണ്ടിഗലിലെ വിരൂപാക്ഷി എന്ന ഗ്രാമത്തിലേക്ക് രക്ഷപ്പെട്ടു. 8 വർഷം കടന്നുപോയി. ശിവഗംഗയെ അപ്പോഴേക്കും നവാബ് തൻ്റേതാക്കി മാറ്റിയിരുന്നു. ശിവഗംഗയുടെ പേര് പോലും മാറ്റി ഹുസൈൻ നഗർ എന്നാക്കി മാറ്റി. വേലു നാച്ചിയാർക്ക് ഏറെ പ്രിയപ്പെട്ടവളും രാജ്ഞിയുടെ സന്തത സഹചാരിയുമായിരുന്നു താഴ്ന്ന വംശത്തിൽ പിറന്ന സാംബവ വംശജയായ കുയിലി. നാച്ചിയാരുടെ ചാരസംഘത്തിലെ അംഗമായിരുന്നു കുയിലിയുടെ പിതാവ്. രാജ്യത്തിൽ നിന്ന് വിട്ടുനിന്ന 8 വർഷത്തിനിടയിൽ വേലു നാച്ചിയാരും കുയിലിയും ചേർന്ന് പരിശീലനം നൽകി അതിസാഹസികരായ കുറച്ച് യുവതികളെ വളർത്തിയെടുത്തിരുന്നു. അവർക്കായി ഒരു പ്രത്യേക വിഭാഗവും രൂപീകരിച്ചു. ശിവഗംഗയെ തിരിച്ചുപിടിക്കാനുള്ള അവസാന പോരാട്ടത്തിനൊരുങ്ങി വേലു നാച്ചിയാർ. സുന്ദരിയും ബുദ്ധിമതിയുമായ കുയിലിയെ തൻ്റെ സർവ്വസൈന്യാധിപയാക്കി. 1780 വേലു നാച്ചിയാരും കുയിലിയും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു. ബ്രിട്ടീഷുകാർ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന ആയുധപുര എങ്ങനെയെങ്കിലും തകർക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത് വേലു നാച്ചിയാരുടെ വിശ്വസ്തയായ പടനായിക കുയിലിയെയായിരുന്നു. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരുന്നത് ഒരു ക്ഷേത്രത്തിലാണെന്ന് മനസ്സിലാക്കിയ കുയിലിയും കൂട്ടരും അത് നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വഴികൾ ആലോചിച്ചു. ശരിയായ സമയത്തിനു വേണ്ടി കാത്തിരുന്ന വേലു നാച്ചിയാരും കൂട്ടരും ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കണ്ണുവെട്ടിച്ച് ശിവഗംഗയുടെ കാടുകളിലേക്ക് കടന്നു. ബ്രിട്ടീഷുകാർ അവരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരുന്നത് സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന രാജരാജേശ്വരി അമ്മൻ കോവിലിലായിരുന്നു. ഇത് മനസ്സിലാക്കിയ രാജ്ഞിയും കൂട്ടാളികളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരവസരത്തിനായി കാത്തിരുന്നു. അങ്ങനെ വിജയദശമി ദിവസമായി അടുത്തും അകലെയുമുള്ള സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകൾ കൂട്ടത്തോടെ ശിവഗംഗയിലെത്തി രാജരാജേശ്വരി അമ്മൻ കോവിലിൽ. കുയിലിയും സംഘവും ഭക്തസംഘത്തിനിടയിലൂടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കടന്നു ചെന്നു. പൂക്കൾക്കും പൂക്കൊട്ടകൾക്കും ഇടയിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് കാത്തിരുന്ന നിമിഷമെത്തി. വിളക്ക് കത്തിക്കാൻ വെച്ചിരുന്ന നെയ്യും എണ്ണയും തൻ്റെ ശരീരത്തിലേക്കൊഴിക്കാൻ കുയിലി അനുയായികളോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം സ്വയം തീ കൊളുത്തി സധൈര്യം ഒരു അഗ്നിഗോളമായി ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന അറയിലേക്ക് ഓടിക്കയറി കുയിലി. ഉടൻ തന്നെ അവിടെ അത്യുഗ്രമായ സ്ഫോടനം നടക്കുകയും അവിടെ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളെല്ലാം കത്തിച്ചാമ്പലായി മാറുകയും ചെയ്തു. ആ ഉഗ്ര സ്ഫോടനത്തിൽ കുയിലി എന്ന ധീരവനിത വീരമൃത്യു വരിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ആദ്യത്തെ ചാവേർ പോരാട്ടം. തിരിച്ചടിക്കാൻ ആയുധങ്ങൾ പോലുമില്ലാതെ ബ്രിട്ടീഷ് സൈന്യത്തെ നിസ്സഹായമാക്കിയ ആത്മവീര്യം. ഈ വിവരം വേലു നാച്ചിയാരെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. എങ്കിലും
കുയിലിയുടെ ജീവത്യാഗം സൃഷ്ടിച്ച അമ്പരപ്പിൽ നവാബിനെയും ബ്രിട്ടീഷുകാരെയും തുരത്തി മുന്നേറി വേലു നാച്ചിയർ ശിവഗംഗ തിരിച്ചുപിടിച്ചു. ഒരിക്കൽ നടത്തിയ പ്രതിജ്ഞയുടെ സാഫല്യ നിമിഷം. വൈദേശികാധിപത്യത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പകരം വീട്ടൽ പൂർത്തിയാക്കി ശിവഗംഗയിൽ വേലു നാച്ചിയർ അടുത്ത ഒരു പതിറ്റാണ്ട് രാജ്ഞിയായി രാജ്യം ഭരിച്ചു. രക്തസാക്ഷിത്വം ഭരിച്ച ഭർത്താവിന് വേണ്ടി, വിദേശീയർ ആധിപത്യം സ്ഥാപിച്ച് അടിമയാക്കിയ നാട്ടുകാർക്ക് വേണ്ടി. ഒടുവിൽ 1796 മരുദ് സഹോദരന്മാർക്ക് രാജ്യഭരണം കൈമാറി അന്ത്യശ്വാസം വലിക്കുന്നതുവരെ അവരുടെ ഭരണം തുടർന്നു. വീരമംഗ എന്നാണ് ചരിത്രത്തിൽ വേലു നാച്ചിയാർ അടയാളപ്പെടുത്തപ്പെട്ടത്. പക്ഷേ കുയിലിയുടെ ജീവത്യാഗം അർഹിച്ച അംഗീകാരം കിട്ടാതെ വിസ്മൃതിയായി. ശിവഗംഗയിൽ ഇന്നുമുണ്ട് കുയിലിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച സ്മാരക മന്ദിരം. ഒരു പുസ്തകവും അവരുടെ വീരചരിതം ഏറ്റുപാടിയില്ല ഇതുവരെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് 85 വർഷം മുമ്പായിരുന്നു വേലു നാച്ചിയാരും കുയിലും നടത്തിയ പോരാട്ടം. ചരിത്രം രേഖപ്പെടുത്തിയില്ലെങ്കിലും നാടോടിപ്പാട്ടുകളിലും ഐതിഹ്യങ്ങളിലും രണ്ട് ധീരവനിതകളുമുണ്ട്. തലമുറയിലേക്ക് പടരുന്ന പകരുന്ന ഐതിഹാസികത.